നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിങ്. അപ്പോ ഇന്ന് സൺഡേ ആണ്. നമ്മളിതാ ലഞ്ചൊക്കെ കഴിച്ച്, ഒരു അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചു. രുചിക്കൂട്ട് റെസ്റ്റോറന്റിൽ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. അതെ, അതിനെക്കുറിച്ച് നമ്മളൊരു വ്ളോഗ് ഇടുന്നതായിരിക്കും. കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല ആ ഒരു റെസ്റ്റോറന്റിനെ കുറിച്ച്. സംഭവം അതെ, ശരിക്കും ഈ റെസ്റ്റോറന്റിന്റെ റിവ്യൂ ഒക്കെ നോക്കിയാൽ നെഗറ്റീവായിട്ട് കുറെ പേര് എഴുതിയിട്ടുണ്ട്. ഉപ്പില്ല മുളകില്ല എന്നൊക്കെ പേരിലാണ് ഇവർ കുറെ പേര് നെഗറ്റീവ് എഴുതിയിരിക്കുന്നത്. പക്ഷെ കഴിച്ചു നോക്കിയിട്ട് ശരിക്കും ആത്മാർത്ഥമായിട്ട് ആ ഒരു പ്രൈസിന് അത് വർത്താണോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മള് അതിന്റെയൊക്കെ അഭിപ്രായം പറയാൻ. അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ ഒരു വ്ളോഗ് ഇടും അല്ലേ, അധികം വൈകാതെ ഒരു വ്ളോഗ് ഇടുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ എവിടേക്കാ പോകുന്നത്? നമ്മളൊരു ഹിഡൻ ജം ഫുജൈറ അങ്ങോട്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞു നമ്മൾക്കും അറിയില്ല അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. സംഭവത്തിന്റെ പേര് ജസീറത്ത് ബാദിയ, ജസീറത്ത് ബാദിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. കുറച്ച് ഓഫ് റോഡും നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള സ്ഥലമാണ്. സംഭവം ഒരു ഐലാൻഡ് എന്നൊക്കെയാണ് പറയണത്. നമുക്ക് അവിടെ ചെന്നാൽ അറിയാം ഐലാൻഡ് ആണോ എന്താണ് സംഭവം. നമുക്ക് അവിടെ ചെന്നാൽ മാത്രമാണ് നമുക്ക് അറിയുള്ളൂ. കാരണം നമ്മൾ കാണാതെ ഒരു കാര്യത്തിനെ കുറിച്ച് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. എന്താ പറയാ, ആധികാരികമായിട്ടൊന്നും അതിനെ കുറിച്ച് പറയാനായിട്ടില്ല. കാരണം ഞങ്ങൾ പെട്ടെന്ന് ലഞ്ചൊക്കെ കഴിച്ചപ്പോ എവിടേക്കും ഒന്ന് പോകണമെന്ന് തോന്നി. അപ്പോ സാധാരണ നമ്മള് ഇങ്ങനെ പെട്ടെന്ന് തോന്നുമ്പോ പോകുന്ന സ്ഥലങ്ങള് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഒരുപാട് വട്ടം കണ്ടാവും വീഡിയോയില്. ഞങ്ങളുടെ ഉമ്മർക്കോയിൻ ബീച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. കുറച്ച് ദൂരെയാണ്, ഫുജൈറയിലാണ് ഈ സ്ഥലം ഉള്ളത്. സംഭവം ഐലാൻഡ് എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ചെന്നാൽ മാത്രമേ അറിയുള്ളൂ ഇത് ഐലാൻഡ് ആണോ വ്യൂ പോയിന്റ് ആണോ എന്താണ് സംഭവം. നമുക്ക് അവിടെ ചെന്നാൽ മാത്രമേ അറിയുള്ളൂ. കുറച്ച് ഓഫ് റോഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന്റെ വ്യൂ പോയിന്റും എല്ലാം കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അവിടെ എത്തുമ്പോൾ അറിയാം. ഇവൻ നമ്മുടെ കാർ അങ്ങോട്ട് പോകുമെന്നും അറിയില്ല. അപ്പൊ എന്തായാലും പോയി നോക്കി നോക്കാം. ഓക്കെ, അപ്പോ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു നല്ലൊരു വ്ളോഗ് നമുക്ക് ഇതിൽ കിട്ടുന്നു പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് കൂടുതൽ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, ബാക്കി ശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം ദൂരമുണ്ട്. നമ്മള് മണലാരണ്യങ്ങളുടെ ഇടയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കുറച്ചധികം ദൂരമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിത് എവിടേക്കാ പോണത് ഒരു പിടിയില്ല. നമ്മള് എവിടേക്ക് എങ്ങോട്ടാ പോയിരിക്കണേ? കോർഫക്കാൻ ഈ റോഡാണോ? ഓക്കെ ഓക്കെ, നമ്മള് കോർഫക്കാനിലൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് ശരിക്കും മണലാരടി കാണുമ്പോ ഒമാനില് പോയതാണ് ഓർമ്മ വരുന്നത്. എന്താ പറയാ, അത് ഈ കാഠിന്യമേറിയ കല്ലും മുള്ളും നിറഞ്ഞ ഓർമ്മകളാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ നല്ല ക്ലൈമറ്റ് ആണ് ഒമാനില്. ഇപ്പൊ ശരിക്കും നമുക്ക് ഒമാൻ മിസ് ചെയ്യുന്നുണ്ടല്ലേ ചിലപ്പോ ഓർക്കുമ്പോ. എന്തായാലും അതെ, എന്തായാലും നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടാണ് കേട്ടോ. സമയം 5:45 ഇപ്പോഴും ചൂടിന് യാതൊരു കുറവില്ല. അയ്യോ, സ്ഥലത്തിന്റെ പേര് ജസീറത്ത് ബാദിയ, ഫുജൈറയില്. നല്ല സ്ഥലാട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ചത് എന്തോ ഒരു അത്രയ്ക്ക് വലിയ ഇതുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഒരു ചെറുതായിട്ടൊരു ബീച്ച് പോലെ ആൾക്കാർ സ്വിം ചെയ്യാനും പിന്നെ സൈറ്റ് സീയിങ്ങിനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. പക്ഷെ ഓഫ് റോഡ് ഓഫ് റോഡ് എന്ന് പറയാൻ പോലും പറ്റുന്ന എനിക്ക് തോന്നണില്ല, കാരണം ഭയങ്കരമായ ഓഫ് റോഡാണ്. ഞാൻ കാണിച്ചു തരാം, കണ്ടില്ലേ ഇജാതി കുഴികളാണ് ഇവിടെയൊക്കെ. അപ്പം ഇത് വണ്ടിയിൽ വരുന്നുണ്ട്, സാധാരണ കാറിൽ വരാൻ പറ്റില്ല. സാധാരണ കാറിൽ വന്നിട്ട് വെച്ചാൽ അവിടെ നിർത്തിയിട്ട് നമുക്കിങ്ങനെ നടന്ന് കയറണം അതിൻ്റെ മോളിക്കുള്ള വ്യൂവിൻ്റെ മോളിക്ക് കാണണമെങ്കിൽ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല വ്യൂ ആണ് ഇവിടുന്ന്. എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്നതിന് കാര്യമുണ്ട്, വേർത്താണ് അല്ലേ. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടുന്ന് കടലിൻ്റെ. ഞാൻ എൻ്റെ മോളിലേക്ക് എത്തിയ അടിപൊളി വ്യൂ ആയിരിക്കും നമ്മൾ വിശ്വസിക്കുന്നു. ചുറ്റും കടലാണല്ലേ, നന്നായിട്ടുണ്ട്, സൂപ്പർ. ഇവിടേക്ക് സൺറൈസിൻ്റെ സമയത്ത് വരാച്ച കുറച്ചുകൂടി അടിപൊളിയാവും. അപ്പോൾ കടലിൽ നിന്നുള്ള സൺറൈസ് കാണാൻ പറ്റും. അപ്പോൾ സൺസെറ്റ് അവിടെയാണ് എന്തായാലും. പക്ഷേ അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു വ്യൂവിൻ്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് നടക്കാണ്ട്, മുകളിലേക്ക് അത്യാവശ്യം കയറ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല കാഴ്ചകൾ കാണാനും കുറച്ചൊക്കെ അഡ്വെഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും നടക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിലും ഹൈക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിലും ഈ ഒരു സംഭവം അടിപൊളി ലൊക്കേഷനാണ്. പിന്നെ ഈ ഒരു കയറ്റം കയറാൻ താല്പര്യം ഇല്ല ആണെങ്കിൽ, അത്ര കഷ്ടപ്പെട്ട് ഒരു വ്യൂ കാണണം താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ താഴെ നിന്നിട്ടുള്ള നല്ല അടിപൊളി വ്യൂ എൻജോയ് ചെയ്യാം. അതെ, ആ ഏരിയയും നല്ല അടിപൊളിയാണ്. അപ്പോൾ രണ്ടാണെങ്കിലും വേർത്താണ്. ഓക്കെ, ഇനി നമുക്ക് മുകളിൽ എത്തിയിട്ടുള്ള കാഴ്ച കാണാം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് എത്തില്ല. ഓക്കെ, എന്താ പറയുക, കയറി വരാൻ ഒരിത്തിരി കഷ്ടപ്പാടുണ്ട്. പക്ഷേ വ്യൂ ശരിക്കും മനസ്സ് നിറഞ്ഞു ആ ഒരു വ്യൂ കണ്ടപ്പോൾ. നല്ല അടിപൊളി വ്യൂ. സൺസെറ്റ് നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ഹിഡൻ ജെം എന്ന് പറഞ്ഞത് വെറുതെ അല്ല, സത്യമായിട്ടും നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റ് ആദ്യമായിട്ടാണ് വരുന്നത്. അടിപൊളി. അപ്പോൾ വീഡിയോയിൽ ഫസ്റ്റ് മുതൽ നിങ്ങൾ കേൾക്കുന്ന ആ ഒരു നെയിം ജസീറത്ത് ബദിയ എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസീറത്ത് ബദിയ എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡ് അല്ലെങ്കിൽ ഒരു പെനിൻസുലാണ്. അതായത് എ പീസ് ഓഫ് ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ, അതാണ് പെനിൻസുല അല്ലെങ്കിൽ ഐലാൻഡിൻ്റെ മീനിങ് വരുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കടലിനാൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് ഈ ഒരു ഐലാൻഡ് എന്ന് പറയുന്നത്. UAEയിലെ ഫുജൈറ എമിറേറ്റിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. കുറച്ചുകൂടി കറക്റ്റായിട്ട് ഈ ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുജൈറയിലെ ബദിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിൽ നിന്ന്, ആ ഒരു ലൊക്കേഷനിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഈ ജസീറത്ത് ബദിയ സ്ഥിതി ചെയ്യുന്നത്. കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് കുറച്ചുകൂടി അറിയുന്ന പ്ലേസസ് ഏതാ നിയർ ബൈ എന്ന് ചോദിച്ചാൽ ജബൽ മസ എന്ന് പറയുന്ന ഫുജൈറയിലെ ഹില്ല് അല്ലെങ്കിൽ വാദി അസീറിൻ്റെ തൊട്ടടുത്തായിട്ടാണ്, നിയർ ബൈ ആണ് ഈ ജസീറത്ത് ബദിയ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 61 മീറ്റേഴ്സ് എബവ് സീ ലെവൽ അല്ലെങ്കിൽ 200 ഫീറ്റ് എബവ് സീ ലെവലാണ് വരുന്നത്. അപ്പോൾ അതെ, ഇത്രയും കാര്യങ്ങളാണ് ജസീറത്ത് ബദിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐലാൻഡിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും ബാക്കിയുള്ള കാഴ്ചകളും അതിൻ്റെ ആ ഒരു ഭംഗിയും എല്ലാം തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ നേരിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. ഇതിന്റെ മോൾന താഴത്തേക്ക് ആ കടലിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിന്റെ ഒരു ഭംഗി. ചില ഭംഗി നമുക്ക് വേർഡ്സിലൂടെ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ. അത് മാത്രമല്ല ആ ഒരു വേവ്സിന്റെ ഒപ്പം ആ പക്ഷികൾ വട്ടട്ട് പറക്കുന്നതും അവർ മീൻ പിടിക്കുന്നതും പിന്നെ ദൂരേക്ക് ആ ഫോഗിന്റെ ഇടയിലൂടെ നമുക്ക് ചില ബോട്ടുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പം മൊത്തത്തിൽ കാണാൻ നല്ല അടിപൊളിയാണ്. ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റ് നമ്മൾ സൺസെറ്റ് സമയത്താണ് വന്നത്. സൺസെറ്റിന് ഭംഗിയില്ല, പക്ഷേ ഇതിന്റെ വ്യൂ, അതെ ഇതിന്റെ വ്യൂ ശരിക്കും നല്ല ഭംഗിയായിട്ട് കാണണമെങ്കിൽ സൺറൈസിന്റെ സമയത്ത് വരണം. അപ്പം നമ്മൾ എന്തായാലും ഒരു വട്ടം ഇവിടുത്തെ ഒരു സൺറൈസ് കൂടി കാണാൻ വരുന്നതായിരിക്കും അല്ലെ? നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അത് അടിപൊളി. നമ്മളെപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും അങ്ങനെ നമുക്ക് അറിഞ്ഞ യൂട്യൂബില് വീഡിയോസ് കണ്ടിട്ടും അങ്ങനെ ഒരുപാട് നല്ല സീ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ നല്ല ഹിൽ വ്യൂ പോയിന്റുകള്, സൺസെറ്റ്, സൺറൈസ് ഇതൊക്കെ കാണാൻ പോവാറുണ്ട്. പക്ഷെ ഇത്രയും നല്ല കാമായിട്ട് അധികം തിരക്കൊന്നും ഇല്ലാതെ ചുറ്റും കടലായിട്ട് നല്ല അടിപൊളി വ്യൂ പോയിന്റ് നമ്മൾ UAE-യിൽ ഇത് ഫസ്റ്റ് ടൈം ആണെന്ന് തന്നെ പറയാം. നമ്മൾ ഒരു മറ്റുള്ള വ്യൂ പോയിന്റിനെ തള്ളി പറയല്ല, അതെപ്പോഴും നമ്മുടെ ഫേവറേറ്റ്സ് തന്നെയാണ്. പക്ഷെ ഇതിപ്പോ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടു. സത്യം പറയാലോ, തീരെ തിരക്കില്ല. ചിലപ്പോൾ തിരക്കുള്ള സമയം ഉണ്ടാവും, പക്ഷെ ഈ ഒരു ഈവനിങ് ടൈം ആയോട്ടോ അല്ലെങ്കിൽ അധികം ആൾക്കാർക്ക് ഇത് അറിയാത്ത കാരണമോ എന്തോ അറിയില്ല. പക്ഷെ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്. അപ്പൊ ഇങ്ങോട്ട് വരാനും അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക്, ഒരു ഹൈലൈറ്റ് നമ്മൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക്, ഇതിപ്പോ സൺസെറ്റിന്റെ സമയത്താണ് നമ്മൾ വന്നത്. സൺസെറ്റ് ഓൾറെഡി കഴിഞ്ഞു, 7:10 ആയിട്ടുണ്ട്. അപ്പൊ സൺസെറ്റ് 7 മണി കഴിഞ്ഞിട്ടായിരുന്നു, 7:08 ആയിരുന്നു സൺസെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിപ്പോ ഓൾറെഡി കഴിഞ്ഞു. നമ്മൾ എന്തായാലും ഇവിടെ ഒരു സൺറൈസിന് വരുന്നതായിരിക്കും. സൺറൈസ് എന്തായാലും ഒരു അടിപൊളി വ്യൂ ആയിരിക്കും. അപ്പൊ അതെന്തായാലും നിങ്ങൾക്ക് ഞാനൊരു വ്ലോഗായിട്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടോ എന്തായാലും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. ഇങ്ങനെ നമുക്ക് ഈ ഒരു കാഴ്ച കണ്ട് അവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. കണ്ടാൽ നമുക്ക് മടുപ്പ് തോന്നാത്തൊരു തരം കാഴ്ച തന്നെയാണ് കേട്ടോ അത്. അങ്ങനെ നമ്മളിതാ സന്ധ്യയായി തുടങ്ങിയപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷയില്ലാത്ത കാറ്റാട്ടോ അവിടെ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പീക്കിൽ നിന്ന് തിരിച്ച് നടന്നു വരുമ്പോൾ ആ ഒരു സൈഡിലേക്കായിട്ട് വരുന്ന ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ ആ ഫുജൈറ സിറ്റി മൊത്തം നല്ല സന്ധ്യ നേരത്ത് നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി വ്യൂ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ടൈമിലൊക്കെ ഇതാ ഇവിടെ ഒരുപാട് ഫാമിലീസൊക്കെ വന്ന് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ വന്നപ്പോൾ 2-3 ഫാമിലി ഇവിടെ വന്നിട്ട് ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് കുട്ടികളുടെയൊക്കെ കൂടെ എൻജോയ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ വന്നാൽ ലഭിക്കുക. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കോർഫക്കാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, കോർഫക്കാൻ സിറ്റി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ചുകൂടി ടൈം എടുക്കും വീട്ടിലേക്ക് എത്താൻ എന്തായാലും. അപ്പോൾ ഇന്നത്തെ നല്ലൊരു അടിപൊളി ഈവനിങ് ആയിരുന്നു. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു, നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു, നല്ലൊരു വ്യൂ കണ്ടു, സൺറൈസ് കാണാൻ വേണ്ടി റൗണ്ട് അടിക്കുന്നുണ്ട്. അതെ, ഓക്കെ. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. നല്ല നല്ല കാഴ്ചകളും നല്ല വ്ളോഗുകളായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പതിവ് പോലെ തന്നെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.